എല്ലാവർക്കും നമസ്കാരം. സിഡ്നി ഹോപ്കിൻസിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് മിസ്റ്റർ ഗോഡ് ദിസ് ഈസ് അന്ന എന്നുള്ളത്. 4 വയസ്സുകാരി അന്നയുടെ കഥയാണിത്. ലണ്ടന്റെ കിഴക്കു ഭാഗത്തൊരിടത്ത് വച്ച് 1930 ഗ്രന്ഥകർത്താവ് കണ്ടുമുട്ടിയ കുട്ടിയാണ് അന്ന. വീട്ടിൽ നിന്നും പല പ്രശ്നങ്ങളാൽ ഇറങ്ങിപ്പോന്ന അന്നയെ ഒരേ കടയുടെ വാതുക്കൽ വെച്ചാണ് ഗ്രന്ഥകർത്താവ് പരിചയപ്പെടുന്നത്. അവളുമായി സംസാരിച്ചപ്പോൾ അവളുടെ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി. ആ പെൺകുട്ടിയെ തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ അദ്ദേഹം പിന്നീട് 3 വർഷക്കാലം അവളുടെ കാവൽ മാലാക തന്നെയായിരുന്നു. അന്ന ആ വീടിൻ്റെ വിശുദ്ധമായ സ്നേഹം ആസ്വദിച്ചു വളർന്നു. ഏത് ചോദ്യത്തിനും അവൾ അപ്പോൾ തന്നെ സ്വാഭാവികമായ ഉത്തരം നൽകിയിരുന്നു. അവൾ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സ്വന്തം വീട്ടിൽ അനുഭവപ്പെട്ടപ്പോൾ രക്ഷപ്പെടാൻ വീട് വിട്ടിറങ്ങിയ അവൾ ദൈവത്തിന് എപ്പോഴും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ ചോദിച്ചു, എന്തുകൊണ്ട് ദൈവത്തെ ഇത്രമാത്രം നീ സ്നേഹിക്കുന്നത്? അതിന് അവൾ നൽകിയ മറുപടി, എന്നെ എത്രമാത്രം മറ്റുള്ളവർ സ്നേഹിച്ചാലും അവർക്ക് എൻ്റെ തൊലിപ്പുറത്ത് മാത്രമേ ഉമ്മ തരാൻ കഴിയുകയുള്ളൂ. എന്നാൽ എൻ്റെ ദൈവത്തിന് എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന് എനിക്ക് ഉമ്മ തരാൻ കഴിയും. അന്നയെന്ന ആ മാലാക കുഞ്ഞ് ഒരപകടത്തിൽപ്പെട്ട് 7-ാമത്തെ വയസ്സിൽ മരിച്ചു. അവൾ ദൈവത്തിന് ഉമ്മ കൊടുക്കാൻ സ്വർഗോന്നതങ്ങളിലേക്ക് യാത്രയായി. ദൈവത്തെ ഒരു ശിശു എന്ന പോലെ കൈക്കൊള്ളുവാൻ നമുക്കും കഴിയണം. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ചുംബനം കൊണ്ടാണ് അവൻ നമ്മെ ചേർത്ത് പിടിച്ചത്. മനുഷ്യരാശിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും സ്നേഹാർദ്രമായ ചുംബനമായിരുന്നു ബേത്ലഹേമിലെ അവൻ്റെ ജനനം. ദൈവത്തിൽ നിന്ന് മനുഷ്യന് ലഭിച്ച പ്രാണന്റെ വിലയുള്ള കാരുണ്യത്തിൻ്റെ ചുംബനമായിരുന്നു കാൽവറിയിലെ കുരിശ്. ഹൃദയപൂർവം നമ്മളെ നോർത്തെ ഓരോ പുലരിയിലും ദൈവം നമ്മുടെ ഹൃദയത്തിൽ ചുംബിക്കുന്നതുകൊണ്ടല്ലേ നാം ഉണരുന്നത്. ഓരോ പ്രദോഷവും ദൈവത്തിൻ്റെ ചുംബനം ഏറ്റുവാങ്ങിയാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മദർ തെരേസ എഴുതി, Pain and suffering have come into your life, but remember, pain, sorrow, suffering are but the kiss of Jesus, a sign that you have come so close to him that he can kiss you. The kiss of God is the gift of the Holy Spirit ennaanu oru chindakan ezhuthunnu. വരണ്ടു കിടക്കുന്ന ഭൂമി പുതുമഴ ചുംബിക്കുന്ന പോലെ ദൈവം നമുക്ക് നൽകുന്ന ഓരോ സ്നേഹചുംബനങ്ങളും നമ്മുടെ ജീവനും ജീവിതവും അനുഗ്രഹങ്ങളും ഇന്നായിരിക്കുന്നതും ദൈവം നമ്മെ സ്നേഹം കൊണ്ട് ചുംബിച്ചതുകൊണ്ട്. പൊട്ടക്കിണറ്റിൽ യൗസേഫ് അനുഭവിച്ചറിയുന്ന അതാണ്. സിംഹക്കുഴിയിൽ ദാനിയേലും അഗ്നിച്ചുളയ്ക്ക് നടുവിൽ 3 ബാലന്മാരും അനുഭവിച്ചറിയുന്നത് അതിൻ്റെ മാധുര്യവും നന്മയുമാണ്. അതുകൊണ്ട് അവർ പ്രാണനേക്കാൾ ദൈവത്തെ സ്നേഹിച്ചത്. നമുക്ക് സ്നേഹിക്കാം നമ്മുടെ ദൈവത്തെ. ഓരോ പുലരിയും നമുക്ക് സമ്മാനിക്കുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് മതിവരാതെ സ്നേഹിക്കാം. ഓരോ പ്രദോഷത്തിലും നമ്മെ വിശ്രമത്തിൻ്റെ താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന നമ്മുടെ ദൈവത്തെ മതിവരാതെ നമുക്ക് സ്നേഹിക്കാം. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ. 9-ാം സങ്കീർത്തനം 1-ാം വാക്യം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും.
അവൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. കർത്താവേ, അങ്ങയ്ക്ക് സ്തുതി, അങ്ങയ്ക്ക് സ്തോത്രം. ഇന്നയോളം ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കുന്നു. ഓരോ പുലരിയും അവിടുന്ന് ഞങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. അവിടുത്തെ സ്നേഹ ചുംബനം ഓരോ പുലരിയിലും ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഓരോ നിമിഷങ്ങളിലും അത് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. ഒരിക്കലും അവിടുന്ന് ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ടില്ല. ജീവിത വഴികളിൽ പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ ഒക്കെ അവിടുന്ന് ഞങ്ങൾക്ക് കൂട്ടിരിക്കുന്നു. എമ്മാനുവേലാകുന്ന ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, അങ്ങയ്ക്ക് സ്തോത്രം. മടുത്തുപോകാതെ അങ്ങയെ സ്നേഹിപ്പാൻ, അങ്ങയ്ക്ക് സമർപ്പിതരാകുവാൻ ഞങ്ങൾക്കിട നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തലമുറകളെ കാത്തുകൊള്ളണമേ. യൗവനക്കാരെ ദൈവിക ബലമുള്ളവരാക്കണമേ. വാർദ്ധക്യത്തിൽ കഴിയുന്നവരെ താങ്ങണമേ. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.